യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ പ്രസന്റേഷന് മുഖാന്തരമായി ഒരു വാക്യാംശം ഞാൻ വായിക്കട്ടെ. റോമാലേഖനം 14:1 സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശുദ്ധന്മാർക്ക് നൽകുന്ന പ്രായോഗിക പ്രബോധനങ്ങളിൽ ഒന്നാണ് സംശയ വിചാരങ്ങളെ വിധിക്കരുത് എന്നുള്ള ഈ പ്രസ്താവന. ഇതിന്റെ താഴോട്ടുള്ള വാക്കിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നീയാർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനത്രേ അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. വളരെ പ്രയോജനകരമായ ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് റോമാലേഖനം 14 പൗലൂസ് റോമിലെ വിശ്വാസികൾ നൽകുന്നത്. ഇവിടെ പറയപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് സംശയ വിചാരങ്ങളെ വിധിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചാണ്. ഇത് വിശ്വാസികളിലും ഈ നാളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് ഈ നാളുകൾ എന്നല്ല, മുൻകാലങ്ങളിലും ഈ നിലയുള്ള പ്രവണത ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്ത് സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ശൌലിന്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ ദാവീദിന്റെ കൊട്ടാരത്തിൽ ദാവീദിന്റെ സൈന്യാധിപനായിരുന്ന യോവാബ് സന്നിഹിതനല്ലാത്തൊരു സമയത്ത് ദാവീദുമായി സഖ്യത ഉണ്ടാക്കേണ്ടതിനും സൌഹൃദം പങ്കിടേണ്ടതിനും ദാവീദിന്റെ അരമനയിൽ വന്ന ഒരു ചരിത്രം നമ്മൾ ശമൂവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെ അബ്നേര് രാഷ്ട്രീയപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ പ്രതിയോഗിയായിരുന്ന ശൌലിന്റെ സൈനിക ഓഫീസറാണ്, സൈനിക മേധാവിയാണ്. യോവാബ് ദാവീദിന്റെ സൈന്യത്തിന്റെ മേധാവിയാണ്. വേണമെങ്കിൽ പറയാം, ശൌലിന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫാണ് അബ്നേർ, ദാവീദിന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫാണ് യോവാബ്. യോവാബ് യുദ്ധത്തിനായി പോയിരുന്ന സമയത്ത് ദാവീദുമായി ശൌലുമായിട്ട് ഉണ്ടായ ശൌലിന്റെ മകനുമായി ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദുമായി സഖ്യത ഉണ്ടാക്കുക എന്നുള്ള താൽപര്യത്തിലാണ് അബ്നേർ ദാവീദിനെ സന്ദർശിക്കുന്നത്. അബ്നേർ ദാവീദിനെ സന്ദർശിക്കുന്ന സമയത്ത് യോവാബ് അരമനയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ യോവാബ് മടങ്ങി അരമനയിലേക്ക് വരുമ്പോൾ ശൌലിന്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ ദാവീദിനെ കാണുവാൻ അരമനയിൽ വന്ന വിവരം യോവാബ് മനസ്സിലാക്കുകയും ഉടൻ തന്നെ അവനെ അബ്നേറിനെ പിന്തുടർന്ന് അവനെ കണ്ടെത്തും വരെ പോവുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. അബ്നേറിനെ യോവാബ് കണ്ടെത്തുന്ന സമയത്ത് അവൻ ഹെബ്രോൻ എന്ന് പറയുന്ന സങ്കേത നഗരത്തിന്റെ ഏതാനും സ്റ്റെപ്പുകൾക്ക് പിറകിലായിരുന്നു. അവനെ രക്തപ്രതികാരകനായി ഈ അബ്നേറിന്റെ അടുക്കൽ ചെന്ന് ചതിവിലൂടെ എന്റെ സഹോദര അബ്നേരെ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും അതേസമയത്ത് ചുരിക അവന്റെ വയറ്റിലേക്ക് കുത്തി അവൻ തൽക്ഷണം മരിച്ചു പോകുവാൻ കാരണമാകുകയും ചെയ്തു. ഇവിടെ അതിന് മുഖാന്തരമായി ഭവിച്ചത് യോവാബിന്റെ മനസ്സിൽ അങ്കുരിച്ച ഒരു സംശയമാണ്. സംശയം വലിയ ഒരു വിഷമാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ
കുറെ നാളുകൾക്ക് ശേഷം ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവതിമാരായ പല ആളുകൾ തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. വളരെ കോൺഫിഡൻഷ്യലായി അവര് ദേവദാസിനെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ഇന്ന നിലയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്, മറ്റൊരിടത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ ഇതിന് ഒരു റിപ്ലൈ തരണേ എന്ന് പറഞ്ഞ് പല ആളുകളും എന്നെ പല വിഷയങ്ങളിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊട്ടുമിക്കതും അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒക്കെയുള്ള അപൂർവം ചില വീടുകളിൽ ഈ പെൺകുട്ടികളുടെ ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ പിന്നെ ഇവർ ഈ ഭർത്താവിന്റെ സിസ്റ്റേഴ്സിനെയും ഒക്കെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കേസുകളിൽ ഒരു 90% എബവ് പ്രശ്നങ്ങളും നിഷ്കളങ്കരായ യുവതികൾ, മദ്യപശീലമുള്ളവരും ദുർമാർഗികളുമായ, അതേസമയത്ത് അത് മറച്ചുവെച്ചിട്ട് ആത്മീയരായി അഭിനയിക്കുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ദുർവൃത്തിയെ സംബന്ധിച്ചാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതിലൊരെണ്ണം പോലും ഇവിടെ ലീക്ക് ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ കോൺഫിഡൻഷ്യലി അത് സൂക്ഷിക്കും എന്നുള്ളതുകൊണ്ടാണ് അഭിപ്രായം ചോദിക്കാൻ അവരെന്നെ സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ, അങ്ങനെയുള്ള ഈ ചില കേസുകളിൽ സംശയങ്ങളുള്ള ചില സ്ത്രീകളും സംശയങ്ങളുള്ള ചില പുരുഷന്മാരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വലിയ കൊടിയ സംശയമുള്ള ആളുകൾ ആത്മീയ ലോകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഒരു 37 വർഷം കഴിയുന്നു ദൈവകൃപയാൽ വിവാഹിതനായിട്ട്. ഞങ്ങളുടെ 38-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക ഈ അടുത്ത ഫെബ്രുവരി വരുമ്പോൾ. അങ്ങനെ അന്ന് വരെ ജീവിച്ചിരുന്നാൽ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാര്യയെ സംശയിക്കുകയോ അവൾക്ക് എന്നെ സംശയിക്കുകയോ ചെയ്യേണ്ട ഒരു മുഖാന്തരം ഉളവായിട്ടില്ല. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രാക്ടിക്കൽ വശം ഒരു സുവിശേഷകനാണെങ്കിലും അറിയാൻ വയ്യായിരുന്നു. എന്നാൽ ഇങ്ങനെ നിരവധി ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ ഒക്കെ എന്നോട് അല്ലെങ്കിൽ എന്നെ നെറ്റുകൾ വിളിച്ച് ഒക്കെ തങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് വിശ്വാസ ഭവനങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ സംശയരോഗമുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. സംശയരോഗ നിമിത്തം ഭാര്യയെ ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി ദണ്ഡിപ്പിക്കുകയും ചെയ്ത ഭർത്താക്കന്മാരെ, സംശയരോഗ നിമിത്തം ഭർത്താവിനോട് കടമ്പെട്ടിരിക്കുന്നത് ചെയ്യാതെ അകന്നു കഴിയുന്ന ഭാര്യമാരെ, ഒരു വീട്ടിൽ തന്നെ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവുമായി ഒരു വീട്ടിൽ കഴിയുമ്പോൾ തന്നെ യാതൊരു ഭാര്യ അവർക്കൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഈ നാളുകളിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തത് സെൻട്രൽ ട്രാവൻകൂറിലുള്ള, മധ്യ തിരുവിതാംകൂറിലുള്ള വേർപെട്ട സഭയിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവള് ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അവളുടെ പഠനം കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് കഴിയുന്നതേ ഉള്ളൂ. ആ സമയത്ത് അവളുടെ പിതാവ് അവൾക്കൊരു വിവാഹം ആലോചിച്ചു. വലിയ ധനാഢ്യനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് വസ്തുവകകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ആ കാലത്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ ഉറപ്പിക ഒരു 3.5-4 ലക്ഷം രൂപ ശമ്പളം ഇന്ത്യക്ക് വെളിയിൽ കിട്ടുന്നുണ്ട്. ആള് വളരെ സുമുഖനാണ്, നല്ല കാഴ്ചയ്ക്കും കൊള്ളാം, പിന്നെ ഇടപെടലുകൾക്കും കൊള്ളാം. വീട്ടില് ഒരു മകൻ മാത്രമേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഏക്കറുകൾ വസ്തുവുണ്ട്, നല്ല കെട്ടിടമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും പൊടുന്നനവേ ഈ വിവാഹം ആലോചിച്ചു, പെൺകുട്ടിയെ വരുത്തി വിവാഹം നടന്നു. കഷ്ടിച്ച് 7 വർഷം അവർ ജീവിച്ചു. അതിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞത്, 20 ആഴ്ച സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല എന്നാണ്. ഈ കാലയളവില് അതിന് 1-2 കുഞ്ഞുങ്ങളും ഉണ്ടായി. ആ കുഞ്ഞുങ്ങൾ ഒക്കെയായിട്ട് ജീവിച്ചു. കാരണം ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. പക്ഷെ ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിലുള്ള ദുർസ്വഭാവങ്ങൾ ആ പുരുഷനിൽ ഉണ്ടായി. അദ്ദേഹം ഡ്രഗ്സിനും മദ്യത്തിനും അടിമയായിരുന്നു. കേസ് കണക്കിന് മദ്യം അദ്ദേഹം കഴിക്കുമായിരുന്നു. അതിനൊരു മുഖാന്തരവുമുണ്ട്. അദ്ദേഹം ഒരു വലിയ ഹോട്ടലിലെ ആ സംഗതി കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. അപ്പോൾ അങ്ങനെ
ഒക്കെ ഉള്ള ഒരാള് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുകയില്ല. അവസാനം അവർ തമ്മില് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി, മാനസികമായി വേർപെടുണ്ടായി വന്നു. ജീവനെ ഭയമുണ്ടായിട്ട് അവള് മാറി കുഞ്ഞുങ്ങളുമായി താമസിക്കുവാനിടയായി. അപ്പൊ ഞാൻ എന്റെ വൈഫും കൂടെ ആ പെൺകുട്ടിയെ ഒന്ന് യാദൃശ്ചികമായി സന്ദർശിച്ചപ്പോൾ വാസ്തവത്തിൽ അവള് അവളുടെ ഹൃദയത്തിന്റെ കഥന കഥകൾ ഞങ്ങളോട് പറഞ്ഞു. നിശബ്ദമായി ഞാൻ അതെല്ലാം കേട്ടു. ഈ മറ്റുള്ള ആളുകൾ തങ്ങളുടെ സങ്കടങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. നല്ലൊരു ഭാഗം ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ പറയല്ലാതെ മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അവർ പറഞ്ഞാൽ അത് കേൾക്കാൻ മനസ്സുള്ളവരല്ല. അത് കേട്ടാൽ അത് ഗൗരവമായി കണക്കാക്കാറും ഇല്ല. അപ്പൊ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരി എഴുതിയിട്ടു, കുടം നന്നാക്കാൻ ഒരു കുടം നന്നാക്കുകാരുടെ അടുക്കൽ കൊണ്ടുപോയൊരു കഥയാണ്. കുടം നന്നാക്കാനോട് ചെന്നു. അവിടെ ചെന്ന് കുടയെ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ പെൺകുട്ടി അവളുടെ വീട്ടിലനുഭവിക്കുന്ന ത്യാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പറഞ്ഞ ശേഷം പറഞ്ഞു, വൈകിട്ട് അങ്ങ് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൂടെ വരണം, ഞങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ത്യാഗങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കുടം നന്നാക്കുകാരൻ ചോദിച്ചു, എന്നാ അതെന്തിനാ, എന്നാ പിന്നെ അതും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വയ്യായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അവൾ ചോദിച്ചു, അതെന്താ സംഗതി? ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അങ്ങ് നേരിട്ട് ഒന്ന് കാണണം, അതാണ് ഞാൻ പറഞ്ഞത്. കുട ഞാൻ നന്നാക്കാൻ കൊണ്ടുവന്നല്ലോ. അപ്പൊ അദ്ദേഹം കുടം നന്നാക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റേ അവർ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. പല ആളുകളും അങ്ങനെയാണ്. നമ്മളോട് വേറൊരാൾ അദ്ദേഹത്തിന്റെ വിഷമം പറയുമ്പോൾ ആ വിഷമം എന്തു തന്നെയായാലും അത് കേൾക്കാനുള്ള ഒരു നല്ല മനോഭാവം നമുക്കുണ്ടാകണം. അത് കേട്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ. വൺ വേ കേട്ടൊരു കാര്യവും സ്ഥിരീകരിക്കാനും സാധിക്കില്ല. നല്ലൊരു ശതമാനം ആളുകളും ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ച് വിശ്വാസ ലോകത്ത്, ഏതെങ്കിലും ഒക്കെ ദോഷം ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ട് അവരെ ചില ആളുകളോടൊക്കെ അവരെ തന്നെ നീതീകരിച്ചെന്ന് പറയും. ആളുകളെല്ലാം അത് വിശ്വസിക്കും. കേൾക്കുന്ന ഒരുത്തൻ പോലും ഇത് അങ്ങനെ തന്നെയാണോ എന്ന് ദോഷം സഹിച്ചിനോട് ആരായുകയോ അവന്റെ ഭാഗം കേൾക്കുകയോ ചെയ്യുകയില്ല. ഏത് വിഷയത്തിനും മൂന്ന് സംഗതികളുണ്ട്. അതായത്, ഒന്ന് നമ്മുടെ വശം, രണ്ട് പറയുന്ന ആളുടെ വശം, മൂന്ന് കേൾക്കുന്നയാളുടെ വശം. ഇതെല്ലാം കൂടെ നമ്മളെ ഒന്നിച്ച് സന്തുലപ്പെടുത്തി അത് ചിന്തിക്കുമ്പോഴാണ് അതിന് പരിഹാരം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടി പറഞ്ഞ ദീനരോദനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ തകർത്തു. അപ്പൊ ഞാൻ അതിനുശേഷം അത് കേട്ടിട്ട് അന്ന് രാത്രി തന്നെ ഒരു മെസ്സേജ് കൊടുത്തു. ചതിവിൽ അകപ്പെട്ടു പോയ വിവാഹ ജീവിതങ്ങൾ എന്നാണ് ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തത്. വളരെ ശക്തമായ നിലയിൽ എന്റെയും കൂടെ ജീവിത അനുഭവത്തിൽ എന്റെ മക്കളുടെ ബന്ധത്തില് വന്ന ചില വിവാഹ പ്രപ്പോസലുകളെ കൂടെ റെഫർ ചെയ്ത് പേരും സ്ഥലവും ഒന്നും പറയാതെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഡ്രഗ്, ഗഞ്ചാവ്, മരിജുവാന, മദ്യം ഇത്യാദി കാര്യങ്ങളിൽ മുഴുകിയിട്ടുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ അവർക്ക് ഒരു വിവാഹബന്ധം നടന്നാൽ അവരുടെ മോശപ്പെട്ട സ്വഭാവം നല്ലതായി തീരും എന്ന് ചിന്തിച്ച് ഒരു മാതാപിതാക്കളും ഈ കാര്യങ്ങൾ മറച്ചു വെച്ച് നിഷ്കളങ്കരായ പെൺകുട്ടികളെ കൊണ്ട് തങ്ങളുടെ മക്കളെയോ തങ്ങളുടെ പെൺമക്കളെ മറ്റുള്ള നിരപരാധികളായ ആൺമക്കളെ കൊണ്ടോ വിവാഹം കഴിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ വാസ്തവത്തില് മറ്റേ ഈ എന്നോട് ഈ പെൺകുട്ടി പറഞ്ഞ അവിടെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവ വെളിച്ചത്തിൽ ഞാൻ ഒരു പൊതുതത്വം എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതല്ലാതെ ആകാശത്തിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വ്യക്തിപരമായി ധ്യാനിക്കുകയോ വ്യക്തിപരമായി കുത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയോ ആരുടെയെങ്കിലും വ്യക്തി കാര്യങ്ങൾ സ്പർശിക്കുകയോ ചെയ്തില്ല. എന്നാൽ സമീപകാലത്ത് ഞാൻ വളരെ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരന് ഞാൻ ഈ സംസാരിച്ച കൂട്ടത്തിൽ അവരുടെ കാര്യം കൂടെ ഞാൻ റെഫർ ചെയ്തു എന്നിങ്ങനെ ഒരു പരാമർശം പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. വാസ്തവത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എന്റെ മനസ്സിന്റെ ഏഴകത്ത് പോലും അങ്ങനെ വ്യക്തിപരമായി ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല. പിന്നെ എനിക്കൊരു പുത്തരി അല്ലാത്തതിന്റെ കാരണം ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് ചേർക്കുകയും ചെയ്യേണ്ട, പറയാത്തത് പറഞ്ഞു എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ള, ചെയ്യാത്തത് ചെയ്തു എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ള ഒക്കെ ഒരുപാട് പിന്നെ ദുഃഖത്തിന്റെ കഥനകഥകൾ എന്റെ 44 വർഷക്കാലത്തെ ആത്മജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ഒരു പൊതു വിഷയമായി ഇരിക്കുന്നില്ല എന്നതുകൊണ്ട് കേൾക്കുമ്പോൾ ആദ്യം ഒരു വിഷമം തോന്നിയാലും പിന്നീട് അത് എന്നെ വിഷമിപ്പിക്കാറില്ല. ഞാൻ അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയപ്പോഴ് എനിക്ക് തോന്നുന്നു ആനണി സോഹൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരിക്കൽ ഈ പാഞ്ചാലിയെ സംബന്ധിച്ച ഒരു കഥ പണ്ട് സ്കൂളിലെങ്ങാണ്ട് പഠിച്ച, പക്ഷെ അതൊക്കെ മറന്നുപോയിപ്പോ, കാരണം ഈ പുരാണ ഗ്രന്ഥങ്ങളൊന്നും കൂടുതൽ പരതുന്ന സ്വഭാവം ഇപ്പോൾ എനിക്കില്ല. കാരണം ഞാൻ അധികവും ഈ വേദപുസ്തകപരമായ കാര്യങ്ങളാണ് ഇയാളുടെ നയിക്കുന്നത്. ഈ പാഞ്ചാലി അധിവസിക്കുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു ചില പാർട്ടികൾ അവരെ സന്ദർശിക്കാൻ ചെന്നു. അപ്പം നല്ല ശുഭ്ര വെള്ള മാർബിളുകൾ, അത് ഒന്നര വിട്ട് ഇടവാകിയ മനോഹരമായിരുന്ന മുറ്റം, ആ മുറ്റത്ത് മുകളില് പിന്നെ അതില് പച്ചയും വെള്ളയുമായ മാർബിൾ വിരിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം അതിന്മേൽ ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്തെന്നറിയാമോ, ഈ പച്ച മാർബിളിൽ വന്ന പ്രകാശം തട്ടിയിട്ട് വെള്ളയിലേക്ക് റിഫ്ലക്ട് ചെയ്തപ്പോൾ അതില് ഈ തിരമാലകളുടെ ഓളങ്ങൾ പോലെ ഒരു പ്രതീതി ഉണ്ടായി. ഈ പ്രതീതി ഉണ്ടായപ്പോൾ ചെന്ന പാർട്ടികളുടെ പേര് എനിക്ക് ഓർമ്മയിലില്ല, നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടോ, ഇവിടെ എഴുതിയിട്ടാ മതി. അപ്പോ ആ ചെന്ന പാർട്ടികള് അവരെ ഇത് വെള്ളം ഇങ്ങനെ തിരമാല പോലെ പൊന്തി വരുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. അവർക്ക് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു, തങ്ങൾ ധരിച്ചിരുന്ന ഖൂർദ അല്ലെങ്കിൽ വസ്ത്രം അത് നനയാതിരിക്കാൻ അത് മേലോട്ട് കൈകൊണ്ട് പൊക്കുന്നത് കണ്ട് പാഞ്ചാലി തന്റെ അരമനയിലിരുന്ന് ഇവരെ നോക്കി ചിരിക്കുന്നത് രംഗമാണ് അതിന്റെ കഥ. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ പഠിച്ച 10-ാം ക്ലാസ്സിലെ എന്റെ ഇംഗ്ലീഷ് മലയാളം ഗ്രാമർ പഠിപ്പിച്ചത് രാമകൃഷ്ണ കൈമൾ സാർ എന്ന് പറയുന്നൊരു നല്ല അധ്യാപകനായിരുന്നു. മലയാളത്തിന്റെ അടിസ്ഥാന ഗ്രാമർ വ്യാകരണം നന്നായി പഠിപ്പിച്ച ഇതുപോലെ അധ്യാപകനെ ഞാൻ സ്കൂൾ ലെവൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം വൃത്തം അലങ്കാരം അവരുടെ ലക്ഷണങ്ങൾ ഇതെല്ലാം ഭംഗിയായി ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. എനിക്കത് വളരെ ഇഷ്ടവുമാണ്. അന്നും ഇന്നും എനിക്ക് മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും വ്യാകരണം വലിയ ഇഷ്ടമാണ്. അപ്പോ ഉൽപ്രേക്ഷ എന്ന് പറയുന്ന അലങ്കാരത്തിന്റെ ലക്ഷണം അദ്ദേഹം പഠിപ്പിച്ചു. ആ ഉൽപ്രേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിലാശങ്ക ഉൽപ്രേക്ഷാക്കിയാലും കൃതി. അതായത് ഒന്ന് കാണുമ്പോൾ മറ്റൊന്ന് കാണുമ്പോൾ അത് ഇതാണ് എന്ന് വർണ്ണയത്തിൽ തോന്നുന്ന സംശയം ആശങ്ക, ഇതിനെയാണ് ഉൽപ്രേക്ഷ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യുവതിയെ വിവാഹം കഴിച്ച അവളുടെ ഭർത്താവ് മദ്യപനോ ഡ്രഗ് കഴിക്കുന്നവനോ കഞ്ചാവ് കഴിക്കുന്നവനോ അങ്ങനെയുള്ള ഒരാളായിരുന്നു, അവരുടെ വൈവാഹിക ബന്ധം അത് ഡിസോൾവ് ചെയ്യുവാൻ മുഖാന്തരമായി തീർന്നു, മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ആ പെൺകുട്ടി വശംവദയാകേണ്ടായി വന്നു, അതുകൊണ്ട് വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യം മാത്രം സ്നേഹത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് വേറൊരാൾ ചിന്തിച്ചാൽ ഞാൻ അതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയാൻ വയ്യ. എന്റെ മനസ്സിന്റെ ഏഴെഴുത്ത് പോലും അങ്ങനെ ഒരു ചിന്ത ഞാൻ സംസാരിക്കുമ്പോൾ വന്നിട്ടില്ല, മനസ്സിലായോ? അപ്പൊ വാസ്തവത്തില് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, സമാനമായ അനുഭവങ്ങളുള്ള പല ആളുകളും ഒരു സമൂഹത്തിലുണ്ടാവും. എന്റെ ലേഖനങ്ങൾക്ക് പലപ്പോഴും ഞാൻ അടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് കാരണക്കാരൻ. കാരണം അറിയാമോ, ഞാന് സമൂഹത്തിലുള്ള ചില വൈകൃതങ്ങൾ, സഭാതലങ്ങളിലുള്ള ചില ക്രമക്കേടുകൾ, ഇവയൊക്കെ ഞാൻ ലേഖന രൂപേണ എഴുതാറുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ക്രമക്കേടുകളുള്ള പല ആളുകളുമുണ്ട്. ചില സമയത്ത് എന്നോട് ചില ആളുകൾ ചില ചോദ്യങ്ങൾ എഴുതി ചോദിക്കും. ഇന്ന് ഒരാളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം, ഞാൻ അല്പം മുമ്പേ അതിന്റെ ഉത്തരവ് എഴുതി. കർണാടകത്തിലുള്ള ഒരു മലയാളി സഹോദരനാണ് എന്നോട് ചോദിച്ചേക്കുന്നത്, നോൺ സ്ക്രിപ്ചറൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് ഇന്ന് രാവിലെ ചോദ്യം ചോദിച്ചു, ഞാൻ വൈകിട്ട് മരുന്നരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു പുതുതലമുറക്കാരനായ ആളാണ്. അപ്പൊ ആരും അദ്ദേഹം പറഞ്ഞ് നോൺ സ്ക്രിപ്ചറൽ അസംബ്ലികൾ പോകരുത്. അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു, സാറേ എന്താണ് ഈ നോൺ സ്ക്രിപ്ചറൽ അസംബ്ലി? അപ്പൊ ഞാനത് പറഞ്ഞു, അപ്പോസ്തലന്മാരോ കർത്താവോ പഠിപ്പിച്ചതും മാതൃകയാക്കി കാണിച്ചതുമായ ഉപദേശ പ്രായോഗികതകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന സഭകളെ നോൺ സ്ക്രിപ്ചറൽ, അതായത് തിരുവെഴുത്തുകൾ പ്രകാരം അല്ലാത്ത സഭകൾ എന്ന് പറയാം. അങ്ങനെയുള്ള സഭകൾ കൂട്ടായ്മ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാലത്തെ ഒട്ടനവധി സഭകളും നോൺ സ്ക്രിപ്ചറൽ സംഘടനകളാണ്, സഭകളല്ല. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞനുസരിച്ചാണെങ്കിൽ അപ്പോസ്തോലിയ നിയമപ്രകാരമുള്ള കാര്യങ്ങളെ സഭയിലോ, പാപത്തോട് രാഘവത്വം കാണിക്കാതിരിക്കുക,
പരിശുദ്ധാത്മാവ് ബാക്കി വെക്കാത്ത മൂപ്പന്മാർ സഭാതലങ്ങളിൽ പരിപാലനത്തിന് കയറാതിരിക്കുക. അത് കറക്ഷൻ ആവശ്യമായ ഇടങ്ങളിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂടിവരവുകൾ നോൺ സ്ക്രിപ്ച്വൽ കോൺഗ്രിഗേഷൻ ആണെന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ ഇവിടെയും സൂചിപ്പിക്കട്ടെ, ഈ സഹോദരി അനുഭവിച്ച ത്യാഗാത്മകമായിരിക്കുന്ന ഉപദ്രവങ്ങളും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരും ഞാനും എന്റെ ഭാര്യയും നേരിൽ കണ്ടതാണ്. എനിക്കാണെങ്കിൽ എന്റെ പല ആൾക്കാർക്കും അതറിയാം. അപ്പോ അത് ബേസ് ചെയ്താണ് ഞാനൊരു സാരോപദേശം എന്ന നിലയിൽ, എനിക്കറിയാം നിശ്ചയമായും മദ്യമോ മറ്റ് ഡ്രഗ്സോ ഒക്കെ കഴിച്ചിട്ടുള്ള പിള്ളേരുള്ള പേരൻസിന് അവരുടെ മക്കളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അവരുടെ ചില കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ചില കൊള്ളതായ്മകൾക്ക് നല്ലവരായ അവരുടെ മാതാപിതാക്കൾ യാതൊരു കാരണവശാലും ഉത്തരവാദികളല്ല എന്ന് വ്യക്തമായി എനിക്കറിയാം. എനിക്ക് വട്ടൊന്നുമില്ല, അതായത് സുബോധമുള്ളവരായിട്ടാണ് ഞാൻ ഏത് വിഷയവും സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ മാതാപിതാക്കളെ കണ്ടം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും യോഗ്യമായ കാര്യമല്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞ പ്രശ്നം ചോദിച്ചാല്, ഇങ്ങനെയൊക്കെയുള്ള ദുർസ്വഭാവങ്ങളുള്ള ആളുകളെ ചക്കരയാണ് എന്ന് പറഞ്ഞ് നല്ല പിള്ളേരെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നല്ല പെൺകുട്ടികൾ ജീവകാലം മുഴുവൻ കഷ്ടതയും സങ്കടവും അപമാനവും വേദനയും സഹിക്കാൻ ചിലപ്പോൾ കാരണമായി തീരും എന്നുള്ളതുകൊണ്ട് സത്യം മറച്ചുവെച്ച് വൈവാഹിക ബന്ധങ്ങൾ നടത്തരുതെന്ന് പറയാനാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ വേറെ ആരുടെയും വ്യക്തിപരമായ ഒരു പരാമർശം എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ചതില്ല. മറ്റു കാര്യം പറയാം, ഞാനൊരു വിഷയം സംസാരിക്കുമ്പോൾ അല്ലെ എഴുതുമ്പോൾ എനിക്ക് വിരോധമായി ഇത് എന്നെക്കുറിച്ച് അല്ലെ ഞങ്ങളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്ന നിലയിൽ എന്നെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയും എന്നിട്ട് എന്നോട് റിസെന്റ്മെന്റ് വെച്ച് പുലർത്തുകയും ചെയ്താൽ, അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് റിസെന്റ്മെന്റ് വെച്ച് പുലർത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അറിയാമോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഞാൻ ചിന്തിക്കാത്ത കാര്യത്തിന് എന്നോട് ആ നിലയിൽ എന്നോട് റിസെന്റ്മെന്റ് വെച്ച് പുലർത്തിയാൽ ലഡ്ഡംബി അക്കൗണ്ടബിലിറ്റിക്കോ, അവർ ദൈവത്തോട് കണക്കെടുക്കട്ടെ, ഞാൻ ആ കുറ്റം സംബന്ധിച്ച് നിരപരാധിയായിരിക്കും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും എനിക്ക് വാത്സല്യമോ സ്നേഹമോ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലും എനിക്ക് വചനത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത തെറ്റുകളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇൻക്ലൂഡിംഗ് മൈ ചിൽഡ്രൻ, എന്റെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്തില്ല. അപ്പൊ അത് എന്റെ പിള്ളേർക്കും അറിയാം ഞാൻ ചെയ്തിരുന്നു. ഇന്നും ഞാൻ ചില കാര്യങ്ങളിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് എന്റെ മക്കളോട് പോലും ഇടപെടുന്നത്. കാരണം അറിയാമോ, അത് മക്കളോട് വിരോധം ഉണ്ടായിട്ടല്ല, ഞാൻ അവരെ അവരുടെ ഫ്രീഡത്തിലൊന്നും ഞാൻ കഴിയാൻ പോകില്ല. അവരൊക്കെ മാന്യമായി യോഗ്യമായി ജീവിക്കുന്ന ആളല്ല, അവരൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. നിശബ്ദരായി ഞങ്ങൾ അവരെ പരിശീലിപ്പിച്ച ആത്മീക പ്രബുദ്ധത ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന പിള്ളേരാണ്. അപ്പൊ എന്ത് വന്നാൽ പോലും ഐ കീപ് എ ഡിസ്റ്റൻസ്, ഞാൻ ഒരു ദൂരം വിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞറിയാമോ, നമുക്ക് സ്വാഭാവികമായി നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ കവറപ്പ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി നമുക്കുണ്ടാവും. നല്ല ആത്മീയരായ മാതാപിതാക്കളെന്ന് പറഞ്ഞാലും അതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഞാനോ വേറൊരു ദൈവദാസനോ സംസാരിക്കുമ്പോൾ അത് അവരെ ചൂണ്ടിയാണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ അവരെ മുറിവേൽപ്പിക്കുക എന്നുള്ള നിലയിലോ ആയിരിക്കില്ല പറഞ്ഞു. ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, തികച്ചും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ ഒരിക്കൽ ദേവദാസനോട് സംസാരിച്ചു. അദ്ദേഹം ഒരു വലിയ ഒന്ന് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു കെയർ ടേക്കർ ആയിരുന്നു, പറഞ്ഞാൽ താൽക്കാലിക രക്ഷാകർത്തൃത്വം കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. അപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് അദ്ദേഹത്തോടൊരു വിവാഹം സംബന്ധിച്ച് ഒരു റെഫറൻസ് ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിച്ചപ്പോൾ സത്യസന്ധനായ ദൈവദാസൻ പറഞ്ഞു, ശ്രീ അത് അദ്ദേഹം വിവാഹം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇന്നിന്ന നിലയിലുള്ള ചില ന്യൂനതകൾ തന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് വ്യക്തമായി പറഞ്ഞു. ആദ്യം പറയാനിപ്പം മടിച്ചെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ, ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായോട് പറഞ്ഞു, സീ ദിസ് ഈസ് ദ തിങ് ഇങ്ങനെയുണ്ട്, ഞാൻ ഈ കുട്ടികളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പഠിത്തമൊക്കെ കഴിയും, നിങ്ങളെ യോഗ്യമായും മാന്യമായും അനാവശ്യമായ കൂട്ടുകെട്ടുകളും സ്വഭാവങ്ങളും ഇല്ലാതെയും ഒക്കെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിന്റെ വേദന അറിയുന്ന ഇപ്പോഴല്ല,
നിങ്ങൾ മടങ്ങി നാട്ടിൽ പോയി കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിവാഹം ആലോചന വരും. വരുമ്പോൾ എന്നോട് ആരെങ്കിലും റെഫറൻസ് ചോദിച്ചാൽ ഞാനുള്ള കാര്യം മാത്രമേ പറയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ ഉള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മള് ഒരു നല്ല വിവാഹബന്ധമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അതെങ്ങനാന്ന് ചോദിച്ചാല്, പല വിശ്വാസികളുടെയും വീടുകളിൽ, ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ഇപ്പൊ തന്നെ ഈ 99 is equal to 1% ആൾക്കാർക്ക് എന്നോട് തീർപ്പുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷെങ്കിൽ ഐ മേ ബി ദി ഒൺലി പേഴ്സൺ ഹു സ്പീക്സ് സച്ച് തിങ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത്, കാരണം നമ്മുടെ ജനറൽ പുൽപിറ്റിലൊന്നും ഇവിടെ ശ്വാസം വിടാൻ സമയമില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒറ്റ ഉപദേശകന്മാരും ഈ പോസിറ്റീവിസം പ്രസംഗിച്ച് വേദികൾ പങ്കിട്ട് പൈസയും വാങ്ങി അപ്ലോസും വാങ്ങി നടക്കുന്നതല്ലാതെ ജനത്തിന്റെ ഇടയിൽ പാപത്തെക്കുറിച്ച് ശാസിക്കുകയോ കറക്ഷനെ കുറിച്ച് പറയുകയോ ചെയ്യില്ല. ഞാൻ നമ്മുടെ ഇടയിലെ ഒരു നല്ല ശുശ്രൂഷനും എന്റെ സഹപ്രവർത്തനമായിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങളുടെയൊക്കെ മൗനമാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ബൃഹത്തായി കല്ലെറിയപ്പെടുവാൻ കാരണമായിത്തീരുന്നു. തിരുവട്ടാറ കൃഷ്ണൻകുട്ടി അവർക്ക് ഈ കേരളത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ ഓർത്ത് മോങ്ങുന്ന ചില ആളുകളെയും അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്ന കുറേ ആളുകളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഓജസ്സും വീര്യവും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ തനിക്ക് ശുശ്രൂഷയ്ക്ക് തന്നെ ചവിട്ടുപടിക്കൽ കയറ്റാതിരുത്ത കുറെ സഭകളും കുറെ സംഘടനക്കാരും നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം അറിയാവോ? അദ്ദേഹം മോഷ്ടിച്ചതുകൊണ്ടോ പിടിച്ചു പറിച്ചതുകൊണ്ടോ ദ്രവ്യപ്രിയനായതുകൊണ്ടോ സാൻമാർഗിക സദാചാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നതുകൊണ്ടോ അദ്ദേഹത്തിന്റെ മക്കൾ മോശക്കാരായതുകൊണ്ടോ തന്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടോ ഒന്നുമായിരുന്നില്ല. മറിച്ച് അദ്ദേഹം നമ്മുടെ ഇടയിലുള്ള ന്യൂനതകളെ പച്ചയ്ക്ക് വിളിച്ചു പറയുമായിരുന്നു. അത് മിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല. ഇപ്പൊ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്ന ആളുകളും തങ്ങളുടെ മക്കൾക്കോ തങ്ങളുടെ വീട്ടിലോ ഏതെങ്കിലും ഗൗരവതരമായ ചില ന്യൂനതകളുണ്ടെങ്കിൽ അത്തരം ന്യൂനതകളെ അവരുടെ അല്ല പൊതുവായി ഞാൻ സംസാരിച്ചാൽ പോലും അത് അവരുടെയാണെന്ന് ചിന്തിക്കുകയും അവരെന്നെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെയുള്ളവരോട് കാര്യം പറയാം, നിങ്ങളുടെ നയാ പൈസ എനിക്ക് വേണം. ഞാൻ ഇപ്പോഴും കൈകൊണ്ട് അധ്വാനം ചെയ്യുന്നത്, എന്റെ കയ്യെ സൂക്ഷിച്ച് നോക്കിയാൽ തഴമ്പ് കാണും, കൈകൊണ്ട് അധ്വാനം ചെയ്യുന്നവരാണ്. ആരെങ്കിലും വല്ലത്, ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന പൊതു ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ വേർപാടുകാരുടെ ഇടയിൽ സാമ്പത്തികമായി ഒരു പുരോഗമനം സുവിശേഷന്മാർക്കുണ്ടാവുകയുള്ളൂ. അപ്പൊ അതില്ല. ഞാൻ ഇപ്പോഴും എന്റെ ഈ രണ്ട് കൈകളുടെയും 10 bells മരവിച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയൊക്കെ പരസ്യം കൊടുത്ത് ഏതെങ്കിലും ആളുകളൊക്കെ അയച്ചു തന്നാൽ ഞാൻ അത് രാവിലെ 5 മുതൽ രാത്രി 10 വരെ ഇരുന്ന് കുത്തിയിരുന്ന് തർജ്ജമ ചെയ്ത് അത് കൊടുത്തിട്ട് അത് എന്നും കിട്ടുകയല്ല, വല്ലപ്പോഴും ഒക്കെ ആൾക്കാർ കിട്ടിയാൽ അതിന് കിട്ടുന്ന ഒരു തുച്ഛമായ വേതനം കൊണ്ട് മരുന്ന് ഒക്കെ വാങ്ങി ജീവിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ്. കെട്ടുകണക്കിൻ്റെ പോകുന്നത് അപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 12,000+ രൂപ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒരു മാസം മെഡിസിന് മാത്രം വേണം. അതിനൊന്നുമുള്ള വരുമാനം ഞങ്ങൾക്കുള്ളവരല്ല. അപ്പം അത് ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ബലഹീനതകൾ, വചനവിരുദ്ധമായ ബലഹീനതകൾക്ക് പബ്ലിക്കായിട്ട് തുണർന്ന് നിൽക്കുന്ന ഒരു പ്രോത്സാഹന പ്രസംഗമോ ലേഖനമോ എഴുതി തന്നിട്ട് നിങ്ങളുടെ ആരുടെയും നയാ പൈസ എനിക്ക് വേണ്ട, ഞാൻ പട്ടണി കിടന്ന് മരിച്ചോളാം. പക്ഷേ എന്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോട് നിൽക്കുകയും ദൈവപക്ഷത്ത് നിന്ന് സത്യത്തെ തുറന്നു പറയുകയും വചനത്തോട് മാത്രം ചേർന്ന് നിൽക്കാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന് നാനാ വഴിക്കൂടെ ഞെരുക്കലുണ്ടാവുകയും ആരെങ്കിലും വല്ല കൈത്താങ്ങലോ സഹായമോ ചെയ്യുമെങ്കിൽ അവരെ കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് അതും കൂടെ ഇല്ലാതെയാക്കി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് കോണം നുണപ്രചനങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് തടയേണ്ടി വന്നാലും ദൈവം ഇപ്പോഴും വിശ്വസനാണ്. ഇപ്പൊ വേറൊരു വഴി കൂടെ ദൈവം എന്തെങ്കിലും തരും. അന്നന്ന് വേണ്ടുന്ന മന്ന തന്ന് പുലർത്തുന്നവരാ ദൈവം. അപ്പൊ ഞാൻ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു സഹോദരന്റെ ന്യൂനതയുടെ പക്ഷത്ത് നിന്ന് പ്രീതിപ്പെടുത്തി സംസാരിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പീച്ച് വാങ്ങി ജീവിക്കുന്ന ഒരു ജീവിതശൈലിയല്ല, മറിച്ച് വളരെ ഞെരുങ്ങി ജീവിക്കേണ്ടി വന്നാലും ബുദ്ധിമുട്ടേണ്ടി വന്നാലും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പം കഴിഞ്ഞ നാളുകളെ വഴി ഈ മാസം ഞാൻ പരാതി പറയുകയോ
പഞ്ഞം പറയുമല്ല, പഞ്ഞം എന്റെ ജീവിതത്തിൽ പറയാറില്ല, ക്ഷമിക്കണം. വളരെ ഞെരുക്കമുള്ളൊരു മാസമായിരുന്നു ഈ മാസം. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടി ഈ മാസം. ഇന്നിപ്പോൾ 27 ആയി. വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പം എങ്കിലും കഷ്ടിച്ച് ആവശ്യം നടന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എന്നാൽ ദൈവം അത്ഭുതകരമായി തന്റെ കൃപയാലയം നടത്തുന്നു. ഇനി അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് വന്നാലും പാപത്തോടെ സന്ധിയില്ലാ സമരം ഞാൻ തുടരും. എനിക്ക് ദൈവം വെറുക്കുന്ന പാപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ദൈവം അധർമ്മം എന്ന് പറയുന്നതിനെ ഞാൻ അധർമ്മം എന്ന് പറയും. ദൈവം തെറ്റെന്ന് പറയുന്നതിനെ ഞാനും തെറ്റെന്ന് പറയും. ദൈവം ശരിയെന്ന് പറയുന്നതിനെ ഞാനും ശരിയെന്ന് പറയും. അപ്പോൾ അത് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ദൈവത്തോടാണ് പ്രതിബദ്ധതയുള്ളത്. കർത്താവാണല്ലോ എന്നെ വിളിച്ച് ശുശ്രൂഷയും ഈ ശുശ്രൂഷയും വചനവും എന്നെ ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനിത് പറയും. പക്ഷേ ഞാനിത് പറയുകയെഴുതുക ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് വ്യക്തിപരമായി ഇത് ഞങ്ങളെ സ്പർശിക്കാണല്ലോ പറയുന്നത് എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയുള്ള തോന്നലുകളുണ്ട്. നിരന്തരമായി എന്നെ ഉപദ്രവിക്കുന്ന ചില ആളുകൾ ഞങ്ങൾ ഈ സ്ഥലത്തുമുണ്ട്. ഏതെങ്കിലും ചില പ്രത്യേക വിഷയങ്ങൾ ഞാൻ എഴുതുക പറയുക ചെയ്താൽ അത് അവരുടെ കാര്യമാണ് പറയുന്നത്. അവർ പറയുന്നത് അവരുടെ കാര്യമാണ്. ഈ സമൂഹത്തിൽ അവരൊരാൾ മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകളുണ്ട്, എത്രയോ സഭകളുണ്ട്, ഏതെല്ലാം സഭകളിൽ പ്രായോഗിക പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്. അത് ഞങ്ങളുടെ വിഷയമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് സമാനത നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ കണ്ടം ചെയ്യുക എന്നുള്ള മനോഭാവം ശരിയല്ല. എന്നോടൊരു ശത്രുതാ മനോഭാവം പുലർത്തുകയോ എന്നോട് ബന്ധം ഉപേക്ഷിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് എനിക്ക് വല്ല ദോഷവും വരുമോ? നിങ്ങൾക്ക് തന്നെ നഷ്ടം, എനിക്ക് തന്നെ കുഴപ്പം. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വസ്തു ഞാൻ മനസ്സിലാക്കുന്നു, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് അനുഗ്രഹം, പ്രത്യാശ, സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ തങ്ങളുടെ ഭാഗത്തെ തെറ്റുകളെ കുറിച്ചും കൂടെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉൾപ്രേരണ നൽകത്തക്ക നിലയിൽ ദൈവവചന പ്രകാരമുള്ള ഒരു കറക്ഷൻ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. ഇതാണ് പൊതുവെ ഉള്ള വിഷയം. അടിച്ചമർത്തുന്ന ഒരുപറ്റ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നാനാ വഴിക്കൂടെ അശുദ്ധന്മാരായ ആൾക്കാരെ ഒന്നിച്ചുകൂട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് ദുഷ്പ്രചരണം ചെയ്ത് ഇവൻ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് അടിച്ചമർത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില നീചന്മാരുണ്ട്. ദൈവം അവരോട് ഏർപ്പെടട്ടെ. എന്നാല് കർത്താവിന്റെ ദാസനായ ഏലിയാവ് 7000 പേരെ ദൈവം അവിടെയോടെയായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും താൻ ചിന്തിച്ച് ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, അങ്ങിങ്ങായിട്ടൊക്കെ പലരും കാണുമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കാര്യം എന്നോട് ചോദിക്കുകയുള്ളൂ, എന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിർവഹിച്ചു എന്ന് മാത്രമേ കർത്താവിന് സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കൃതാർത്ഥത സമർപ്പണം അത് ദൈവത്തോടാണ്. ഇവിടെ നമ്മൾ വായിച്ച റോമർ 14, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനായവനെ ചേർത്തുള്ളതെന്നാണ്. അപ്പോൾ വാസ്തവത്തില് പല ഭവനങ്ങളിലും മക്കള് ഇപ്പോൾ ഒരു 18 വയസ്സുവരെയൊക്കെ മാക്സിമം നമുക്ക് പിള്ളേരെ സൂക്ഷിക്കാൻ കഴിയുക. അത് കഴിയുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഉള്ള എല്ലാ രഹസ്യ ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ അങ്ങനെ അവർക്ക് പോലെ വാളിച്ചുണ്ടായാലും അതിന് എല്ലാ മാതാപിതാക്കളെയും നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റുകയില്ല. അങ്ങനെ ഇരിക്കെ വന്നാൽ പക്ഷേ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം. ഞാൻ ഇന്നലെ വല്ലതിനെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിച്ചിട്ടുള്ള എന്റെ കൊച്ചുമോക്ക് ഒരു നല്ല വിവാഹത്തിന് വന്നു. വളരെ സാമ്പത്തിക സൗകര്യമുള്ള ഒരു വീട്, ഏക്കറിണക്കിന് വസ്തു, രണ്ടും മൂന്നിലധികം കാറ്, ദീർഘനാളത്തെ വിദേശ ജോലി, എല്ലാ വിദ്യാഭ്യാസ യോഗ്യത എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആ വിവാഹം ആലോചിച്ച് നടത്താമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് നടത്താൻ കഴിയാത്ത ഒരു അവസരമുണ്ടായി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഉള്ള പയ്യനാണ്, വിദ്യാസമ്പന്നനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനിത് ചെയ്തു, ഈ മറിയ യോസേഫുമായി കൂടി വരുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടിട്ട് യോസേഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പോലെ ഞാൻ ആരോടും പറയാതെ ഇനി വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊതിക്കെറുകൊണ്ട് എന്നോട് ഭയങ്കര വിരോധമുണ്ടായി അവർക്ക്. കാര്യം അവരെ വളരെ ആശിച്ചു ഈ വിവാഹം നടക്കുമെന്ന്. എന്നാൽ എനിക്ക് നടത്താൻ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നെ വളരെ മാനസികമായി ദണ്ഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും അപവാദങ്ങൾ പറയുകയും അവരുടെ ബന്ധുക്കളിൽ ചെല്ലിക്കൊണ്ട് ഞാൻ UAE ചെന്നപ്പോൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്താലും ഐ ഹാവ് നോ കോംപ്രമൈസ്. എന്താ കാരണം അറിയാമോ? ഐ ഹാവ് നോ കോംപ്രമൈസ് വിത്ത് ദ സിൻ. പാപത്തോടെ എനിക്ക് യാതൊരു അനുരഞ്ജനവുമില്ല.
ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യ ബുദ്ധി ഉള്ള പോലെ എനിക്കും എന്റെ സ്വാതന്ത്ര്യ ബുദ്ധിയുണ്ട്. ഐ സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്ലി വിത്ത് ഗോഡ്. ഞാൻ സ്വതന്ത്രനായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പം യഹോവയെ നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാൻ ദ്വേഷിക്കേണ്ടതല്ലയോ ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ എന്നെ ദ്വേഷിക്കുന്ന നിങ്ങളിൽ ചില ആളുകളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരു മകളുണ്ട് എന്ന് ചിന്തിക്കുക, ഒരു നല്ല സുന്ദരിയായ മകൾ, വിദ്യാസമ്പന്ന, എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷേ എനിക്കൊരു മകനുണ്ട്, അവൻ ഡ്രഗ് അടിക്കുന്നവനാണ്, വെള്ളമടിക്കുന്നവനാണ്, മറ്റ് ദുർഭാഗ്യങ്ങൾ ഉള്ളയാളാണ്. ഇപ്പോൾ ഇല്ലായിരിക്കാം, മുമ്പ് അങ്ങനെ ഉണ്ടായെന്ന് ചിന്തിക്കുക. നിങ്ങളത് അറിഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ടുവന്ന് എന്റെ മകനെയും കൊണ്ട് കെട്ടിച്ചു തരുമോ? ഈ സെന്റിമെന്റാലിറ്റിയാണ് മറ്റുള്ളവർ ഓമനിച്ച് വളർത്തുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾക്കുള്ളത്. പെൺപിള്ളേരൊന്നും അങ്ങനെ ചുമ്മാതെ ആരുടെയിലും കയ്യിൽ എറിഞ്ഞു കൊടുക്കുന്ന കാലമുണ്ടായിരുന്നു, മുൻകാലങ്ങളാണ്. അത് ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, പണ്ട് കാലം പറഞ്ഞാൽ എന്റെ ബാല്യകാലത്തൊക്കെ ഒരു വീട്ടിൽ 8-ഉം 10-ഉം പിള്ളേരുണ്ട്. 2-ഓ 3-ഓ ആൺപിള്ളേർ കാണും, 7 പെൺപിള്ളേർ കാണും. അപ്പൻ കർഷകനാണ്, ഭൂമിയോടെ 8 റാത്ത് മുതലാളി കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് കപ്പയും ചേനയും ചേമ്പും കാച്ചിലും കിഴങ്ങും ഒക്കെ നട്ട് അതുകൊണ്ട് മാത്രം കുടുംബം പുലർത്തി ഉപജീവനം കഴിക്കുന്ന വീട്. ആ വീടുകളിൽ ഈ 6-7 പെൺപിള്ളേരെ വിവാഹം കഴിപ്പിച്ചു വിടാൻ നിർവാഹമില്ല. കാരണം അന്ന് സ്ത്രീധന പിശാജ് എന്ന് പറയുന്ന ഒരു നാശയോഗ്യനായ പിശാജ് ഇന്നത്തെക്കാൾ പ്രബലമായി അന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിയും എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയെ വല്ല വിധേനയും കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവളുടെ അവളെ പ്രസവിക്കാൻ നേരത്തെ വിളിച്ചോണ്ട് വരണം, അന്നേരം ആ 7 കൂട്ടം പലഹാരം കൊണ്ട് അങ്ങോട്ട് ചെല്ലണം, പിന്നെ വിളിച്ചോണ്ട് വരണം, അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറുക്കനെ കഴിയാൻ മോതിരിടണം, ഇങ്ങോട്ട് വരുമ്പം പിന്നെ അവൾ തള്ളയ്ക്ക് കച്ചമുറി കൊടുക്കണം, നേരിയത് കൊടുക്കണം, ഇങ്ങോട്ട് വരുമ്പോൾ പ്രസവ ശുശ്രൂഷ മുഴുവൻ ചെയ്യണം, അത് കഴിഞ്ഞ് തിരിച്ചു വിടുമ്പോൾ അലമാരിയോ കട്ടിലോ കവഞ്ചിയോ ഇതെല്ലാം വാങ്ങിച്ച് പിന്നെയും കുറെ പലഹാരവുമായി അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം, കൊച്ചിന്റെ അരിഞ്ഞാണം വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള മാമൂലുകളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ വിഷമം പിടിച്ച് അര വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഇല്ലാതെ വയറ് നട്ടിലൂടെ ഒട്ടി കർഷകരായി കൂന്താലിപ്പണി ചെയ്ത് ജീവിച്ചു വന്ന പിതാക്കന്മാർ, അവരുടെ മക്കളും കൊച്ചുമക്കളും ആ ഇന്ന് അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, അയർലൻഡ്, പോളണ്ട്, ജർമ്മനി രാജ്യങ്ങളിൽ സുഖസുക്ഷിപ്തിയിൽ ജീവിക്കുന്നു. അല്ലെ, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വന്ന മലയാളികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു വാക്കുകൂടെ അതികഠിനമായി പറയാം, സർക്കാർ ജോലി ആയ അധ്യാപനം ഗവൺമെന്റ് സർവീസിൽ അങ്ങിങ്ങായി ചില ആൾക്കാർക്കുണ്ടായ ജോലി, അല്ലാത്തവന്റെ ഒന്നും വീട്ടിൽ ചുവനേരെ കഞ്ഞി പോലും ആ കാലത്ത് വെച്ചിരുന്നില്ല എന്നുള്ളത് ഈ കേരളത്തിന്റെ മണ്ണ് സാക്ഷിയാണ്, അന്തരീക്ഷവും സാക്ഷിയാണ്. അതിപ്പരം പൊമ്മച്ചു ഒന്നും പിന്നെ വേറെ ആരും പറയേണ്ട കാര്യമില്ല. 63 വയസ്സുള്ള എനിക്ക് 55 വർഷത്തെ ഓർമ്മകളുണ്ട് ഏറ്റവും കുറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഈ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ലാതെ വീട് നിറഞ്ഞ് പെൺപിള്ളേർ നിൽക്കുമ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും നോക്കാതെ 1-2 എണ്ണത്തിന്റെയെങ്കിലും വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏതൊക്കെ നിലയിലുള്ളവർ ആണിന് ലക്ഷണമുള്ളവർത്തിനെ കിട്ടിയാൽ അവനോട് പറഞ്ഞു വിടുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ പെൺപിള്ളേരിൽ 90%ത്തിലധികവും വിദ്യാസമ്പന്നരാണ്, ഒന്നിൽ നേഴ്സസ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലുള്ള ആൾക്കാർ. അവര് ഇന്ന് മുൻകാലങ്ങളെ പോലെയല്ല. പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടിക്കോളെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ പഞ്ചപുച്ഛം മടക്കി അങ്ങോട്ട്. ഇന്ന് അങ്ങനല്ല, പിള്ളേർക്ക് അവരുടെ ചോയ്സുണ്ട്, അവരും കൂടെ ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറയണം, അല്ലാത്ത വിവാഹം നടന്നാൽ അത് പരാജയമാണ്. അതുകൊണ്ട് കാലം കുറെ മാറി. ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു സത്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ അതിൽ ഊന്നൽ നൽകിയല്ല ഞാൻ പറയുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ വീണ്ടും ഞാൻ സത്യം പറയുന്നു. ഞാൻ പറയുന്ന പൊതുവിഷയമാണ്, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ. അപ്പൊ അത് ഇനി എന്റെ മക്കളായാലും അങ്ങനെ തന്നെ, നിങ്ങളുടെ മക്കൾ നല്ല എന്റെ മക്കളായാലും അങ്ങനെ തന്നെ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, എന്റെ മക്കൾ എങ്ങനെയൊക്കെ എന്തെങ്കിലും കുഴപ്പമുള്ളതാണെങ്കിൽ ഞാൻ പറയും എന്റെ മക്കൾക്ക് ഇന്ന ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് സ്വീകാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അല്ലെ, പിന്നെ വേദദിവസം കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സംശയ വിചാരങ്ങളെ വിധിക്കാതിരിക്കുക. ഞാൻ നിങ്ങളിൽ ഇങ്ങനെയുള്ള ജോലി സുവിഷയം സംസാരിക്കുമ്പോൾ എഴുതുകയോ ചെയ്യുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഊഹിക്കുന്ന പോലെ നിങ്ങളെ ഉന്നം വെച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യമുണ്ട്, എന്റെ മനസ്സാക്ഷിക്കും ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ പരാമർശിച്ചാണ് ഞാൻ സംസാരിച്ചതെന്ന് അല്ലെ എഴുതിയെന്ന് നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ അങ്ങനെ വേറൊരാൾ പരാമർശിക്കുകയും ചെയ്താൽ
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞെന്ന് എന്നെ കുറിച്ച് പറയാൻ എന്നെയും ദുഃഖിപ്പിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് യാതൊരു വിരോധമില്ല. ദൈവത്തിന്റെ വചനം 66 പുസ്തകമാണെങ്കിൽ വേദപുസ്തകം തെറ്റുകൂടാത്ത പരിശുദ്ധാത്മ നിശ്വസ്തമായ ദൈവവചനം ഞാൻ വിശ്വസിക്കുന്നു. അത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അനുസരിക്കാൻ നൽകപ്പെട്ട പ്രമാണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെ എനിക്ക് കൺവീനിയന്റായി തോന്നുന്ന ചില ഭാഗങ്ങൾ ഞാൻ അംഗീകരിക്കുകയും എനിക്ക് കൺവീനിയന്റ് അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല. എന്നോട് അനുസരിക്കാൻ കർത്താവ് കൽപ്പിച്ചൊക്കെ ഞാൻ അനുസരിക്കണം. കള്ളു കുടിക്കരുതെന്ന് ദൈവവചനം പറയും. മദ്യപാനം ദൈവരാജ്യം അവകാശമാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ മദ്യം രൂപിച്ചു നോക്കാൻ പാടില്ല. ഡ്രഗ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ലൈംഗിക പാപങ്ങൾ തെറ്റാണെന്ന് വേദോസം പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ഇതാണ് ദൈവം. ഇതെല്ലാവർക്കും ഒരുപോലെ ഉപദേശിക്കും മൂപ്പനും വിശ്വാസിക്കും എല്ലാം തുല്യ പ്രാധാന്യതയോടെ അനുസരിക്കാൻ നൽകപ്പെട്ടതാണ് ഈ കൽപ്പനകൾ എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്ത് വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പൊ എന്നോട് ഒന്ന് രണ്ട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളായി പറഞ്ഞു, അത് ഞങ്ങളെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്ന് ഇന്നാരും പറഞ്ഞു ഇന്നാരും പറഞ്ഞു. ഞാൻ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ ഞാൻ ചോദിച്ചാൽ മറ്റൊന്നും ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത്. അതായത് ഞാൻ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നി. അപ്പൊ അവിടെ വാസ്തവത്തിൽ നിങ്ങള് ഞാൻ പറഞ്ഞ കാര്യം ദൈവവചന പ്രകാരമാണെങ്കിൽ എന്നോട് കോപിക്കുകയോ എന്നെ കട്ട് ചെയ്യുകയോ എന്നെ ബ്ലോക്ക് ചെയ്യുകയോ എന്നോട് ബന്ധം പുലർത്തേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങള് നിങ്ങളുടെ ഭാഗത്ത് കറക്ഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കറക്ഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനെന്നെ ദ്വേഷിച്ച് എനിക്കെന്ത് ചെയ്തം വരാൻ? ഇപ്പൊ ഒരാൾ എന്നെ അങ്ങ് ദ്വേഷിച്ചു, വലിയ കാശുകാരനെ കാണാൻ ചിന്തിക്കുക. ആണല്ലോ എനിക്കൊരു 10,000 രൂപ ചിലപ്പോൾ എനിക്ക് തന്നു ചിന്തിക്കുക. മേലെ തിരികൾ എന്നല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉള്ള എന്റെ ഉപജീവനത്തിനൊരു 10,000 രൂപയുടെ കുറവ് വരും. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ദൈവം വിശ്വസനാണ്. അതുകൊണ്ട് ഒരാളുടെ പാപത്തെ പ്രീണനം ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ എനിക്ക് 5 ഏക്കർ റിസോർട്ടും 4 കെട്ടിടവും നല്ല വിലപിടിപ്പുള്ള 2 കാറും കണ്ടേ ഇന്ന്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്രയും കാലം ചെയ്യാത്ത കാര്യം ഇനി ചെയ്യാൻ പറ്റുമോ? അടയ്ക്കല്ലേ മടി വെക്കാൻ പറ്റുള്ളൂ, മരം വെക്കാൻ പറ്റുമോ? ഈ കാലം മുഴുവൻ ഐ ഹാഡ് എ പോളിസി, ഐ വാസ് എ മാൻ ഓഫ് പോളിസി, ഒരു പോളിസി ഉള്ളവനായിരുന്നു. എന്നാൽ എനിക്കെതിരെ രൂക്ഷമായ നുണകൾ പറഞ്ഞ ചില സഹോദരന്മാരെ, ഞങ്ങൾക്കൊക്കെ ഒരു കൈത്താങ്കൽ നൽകിക്കൊണ്ടിരുന്ന ചില ആളുകളെ രൂക്ഷമായ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് സ്റ്റോപ്പ് ചെയ്ത ചില ആളുകൾ എനിക്കറിയാം. ഞാൻ അതൊന്നും പബ്ലിക് ഫോറത്തിൽ വന്ന ആളിനെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നോട് അവരാരോട് പറഞ്ഞു, അവർ എനിക്ക് രേഖാമൂലം എഴുതി തന്ന കത്തുകൾ എന്റെ ഇരിപ്പുണ്ട്. ഒന്നല്ല, പലതിരിപ്പുണ്ട്. ഞാനതൊന്നും പ്രസിദ്ധപ്പെടുത്താനോ അവരെ എൻജോയ് ചെയ്യാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുമല്ലോ. ഓരോരുത്തരും മുഖപക്ഷം കൂടാതെ താൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൂലി കൊടുക്കുന്നവൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോ എന്റെ വായിലോട്ട് ഞാനുണ്ട് ആഹാരത്തിന്റെ വക, എനിക്ക് വിരോധമായി ദൂഷണം പറഞ്ഞ് എന്നോടുള്ള അസൂയയും പകയും നിമിത്തം മറ്റൊരുത്തൻ മുടക്കിയാൽ ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, അവനെ വേറൊരു വഴിയായി ഉദ്ധരിക്കും. അഹശ്വേരോശ് രാജാവിന്റെ സന്നിധി നിൽക്കേണ്ട എസ്തേറിനോട് മൊർദ്ദേക്കായി പറഞ്ഞൊരു വാക്കുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് നീ രാജസന്നിധിയിൽ നിൽക്കണം, നിന്റെ ജനത്തിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി അത് ആവശ്യമാണ്. നീ നിൽക്കുന്നില്ല എങ്കിൽ യഹോവ വേറൊരു വഴിയായി യഹൂദന് ഉദ്ധാരണമുണ്ടാക്കും, എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. കർത്താവിന്റെ വില ചെയ്യുന്ന ദൈവദാസന്മാരുടെ അന്നം മുടക്കാനും അവർ സത്യം പറയുന്നു എന്നുള്ള ഏക കാരണത്താൽ അവരെ സംശയിക്കാനും അവർക്ക് വിരോധമായി രഹസ്യ കമ്മ്യൂണിക്കേഷൻസ് ചെയ്ത് അവരുടെ പ്രൊവിഷൻസ് സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല നേട്ടം ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം, അവർ എല്ലാവരുടെയും കാര്യമല്ല. മെജോറിറ്റി വിശ്വാസികൾ നല്ല മനുഷ്യരാണ്. ഇതിനകത്ത് ചില ക്രമീകരണങ്ങളൊക്കെ കാണും, അത്രേ ഉള്ളൂ. ജഡികരല്ലേ മനുഷ്യർ. എന്നാൽ ഇസ്രായേലിന് വേർഡ് വഴിയായി ഉദ്ധാരണമുണ്ടാകും. അതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ സംശയ വിചാരങ്ങളെ വിധിക്കരുത്. രണ്ടാമത് വിഷയം, നിങ്ങൾ ഞാനും ചെയ്യേണ്ട കാര്യം, നമ്മളോട് ഒരാള് വേറൊരാളെ കുറിച്ച് ഇന്നലെ ഒരു സംശയമായ എന്തെങ്കിലും കാര്യം പറഞ്ഞു ചിന്തിക്കുക. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, രഹസ്യമായി സംസാരിക്കഴിഞ്ഞ ദിവസം
എനിക്ക് വിരോധമായി ഒരാൾ വിളിച്ച് ചില ഒരു സഹോദരനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചതും സംസാരിച്ചൊന്നും പറയുന്നു. അത് ഞങ്ങൾ വിളിച്ചെന്നും പറഞ്ഞു സംസാരിച്ചെന്നും പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചെന്നും സംസാരിച്ചെന്ന് പറഞ്ഞറിയാം, പറയുമെന്ന് പറഞ്ഞ കാര്യം അറിയാമോ? പറഞ്ഞു ഒക്കെ കള്ളവോ? ആ നാക്ക് വിളിച്ചാൽ കള്ളം പറഞ്ഞ പാർട്ടിയാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സാധാരണ നിലയിൽ നമ്മൾ ആരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചാകട്ടെ ഒരാളൊരു സംശയത്തിന്റെ വാക്ക് പറഞ്ഞാൽ നിങ്ങളെ ഈ കേട്ടവൻ അത് ചെവിക്കത്ത് വെച്ച് അതുപോലെ വിശ്വസിക്കാതെ ആരെക്കുറിച്ച് പറഞ്ഞു അവനോട് ചോദിക്കണം, നേരിട്ട് ചോദിക്കണം. അവനിൽ നിന്ന് കേട്ട ശേഷം മാത്രമേ അതേക്കുറിച്ച് വിശ്വസിക്കുകയോ നിങ്ങളുടെ മനോഭാവം കാണിക്കുകയോ ചെയ്യാവൂ. കാരണം അന്യന്റെ പാപങ്ങൾക്ക് ഓഹരിക്കാനാകരുത് എന്ന് ദൈവവചനം വളരെ ശക്തമായി കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ അതിൽ നിന്ന് അല്ല വിട്ടേക്കും, നമുക്ക് ദൈവം ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും വെളുപ്പിനെ 4 മണിക്ക് എഴുതേക്കുന്ന ഇതുവരെയും വർക്കായിരുന്നു. ട്രാൻസ്ലേഷൻ വർക്കുണ്ട്, മറ്റ് പല വർക്കുകളുണ്ട്. ഇന്ന് തന്നെ ലേഖനം 3 എഴുതി, ഇത് 4-ാമത്തെയാണ് ലൈവ്. ഇതിനിടയ്ക്ക് ഒരു 20-ലധികം ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചതിന് ഞാൻ അവർക്ക് വാട്സാപ്പിലും മെസ്സഞ്ചറിലുമായി മറുപടി കൊടുത്തു. ചില ആളുകൾ ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്തവർക്ക് ഞാൻ മറുപടി കൊടുത്തു. നിങ്ങളെ ചിന്തിക്കും ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഓ പുള്ളിക്ക് തന്നെ കുഴപ്പം, പുള്ളി ഇങ്ങനെ വരുന്നു, പാർസലും ഷർട്ട് വിടുന്നു, പുള്ളിയുടെ ലൈബ്രറിക്ക് അത് കയറിയിരിക്കുന്നു, ഏതിൽ കൂടി സംസാരിക്കുന്നു, അല്ലെ വേറെ ജോലി ഒന്നും. എന്താ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾ രണ്ടുപേരും ചെയ്ത് കാണിച്ചതാണ്. പണ്ട് സ്പർജൻ ഡി എൽ മോഡി ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ 19-22 വയസ്സുള്ള ഇംഗ്ലണ്ടിലെ വളരെ പണ്ഡിതനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞ ശേഷം മോഡിയുടെ അടുത്ത് വന്ന ഹാൻഡ് ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞു, ഗുഡ് യു ഹാവ് പ്രസന്റഡ് ഇറ്റ് ബട്ട് ദേർ വാസ് ലോട്ട് ഓഫ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇൻ യുവർ സെന്റൻസസ്. നിങ്ങൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഒരുപാട് വ്യാകരണത്തെ പിശകുകൾ നിങ്ങളുടെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഇംഗ്ലീഷ് പ്രൊഫസറാണ്, മോഡി ഒരു സാധാരണക്കാരനാണ്. അപ്പൊ മോഡി അല്പസമയത്ത് മോഡിന് ശേഷം പറഞ്ഞു, ശരി ഒരുപാട് വ്യാകരണ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് രാത്രി 100-ലധികം ആളുകൾ കർത്താവായ യേശുവിനെ വ്യാകരണ പ്രശ്നമുള്ള ഈ പ്രസന്റേഷനിലൂടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടതായി തോന്നുന്നു. നിങ്ങളുടെ നല്ല ഇംഗ്ലീഷ് കൊണ്ട് ഇങ്ങനെ നാളെ രാത്രി ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് ചില ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്താൻ കഴിയുമെങ്കിൽ ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വന്നപോലെ അങ്ങ് പോയി. ഞാനും ഇംഗ്ലീഷ് ചില ക്ലാസ്സുകളുണ്ട്, ഞാൻ ഇംഗ്ലീഷ് സഭയെക്കുറിച്ച് ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചൊരാളല്ല. ഇലന്തൂർ ചാക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വരെ 10-ാം തരത്തിൽ സർക്കാരിന്റെ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു പാവപ്പെട്ട കർഷകന്റെ മകനാണ് ഞാൻ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ എന്റെ പിതാവിനും മാതാവിനും യാതൊരു വകയും ഉണ്ടായിരുന്നില്ല. പിന്നെ അല്പാൽപമായി ഞാൻ സംസാരിക്കുന്ന ഭാഷ ദൈവത്തിന്റെ അളവറ്റ കൃപയാലും എന്റെ കഠിനാധ്വാനത്താലും സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ എനിക്ക് തന്നതാണ്. വലിയ ഗ്രാമർ മെച്ചവും പ്രസന്റേഷന്റെ മെച്ചവും സെന്റൻസിന്റെ കൺസ്ട്രക്ഷനും ഒന്നും കാണുകയില്ല. എനിക്ക് അതൊന്നും അല്ല വിഷയം. ഐ ഹാവ് ടു പ്രസന്റ് മൈ ഐഡിയോളജി ഫോർ ദ ബ്ലെസ്സിങ്സ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് മൈ ഹിയറേഴ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതാണ് എന്റെ ലക്ഷ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവനെ ഭരമേൽപ്പിച്ച് ശുശ്രൂഷം ചെയ്യുന്നു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായിത്തീരുന്നതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രേരണമുള്ളതാകുന്നു. ദൈവവചനം പറയുമ്പോൾ ചില സ്ഥലത്ത് ശാസന പോലെ തോന്നും, ചിലടത്ത് ശിക്ഷണം പോലെ തോന്നും, ചിലടത്ത് നീതീകരണത്തിന് തുല്യമായി തോന്നും, ചിലടത്ത് ഗുണീകരണത്തിനായി ഭവിക്കും. അതിൽ റിസെന്റ്മെന്റ് ഉണ്ടാകരുത് എന്ന കർത്താവ് നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് സംശയ വിചാരങ്ങളുടെ മേൽ ആരെയും വിധി കൽപ്പിച്ച് അകറ്റുകയോ അവരോട് റിസെന്റ്മെന്റ് കാണിക്കുകയോ ചെയ്യരുതെന്ന് കർത്താവ് നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്ക് ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടസുഖം. സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുള്ള